നീതി തെയ്യങ്ങൾ ഉറപ്പാക്കുന്നതായി കാണാം. ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള തെയ്യമ്പുകൾ തോറ്റത്തിലൊരുക്കിയിരിക്കുന്ന തെയ്യങ്ങളുണ്ട്. കളിയാട്ടങ്ങൾ നടക്കുമ്പോൾ ഗ്രാമങ്ങളിൽ രൂപപ്പെടുന്ന ജനകീയ കൂട്ടായ്മ പഴയ ഗോത്രജീവിതത്തിന്റെ ശാദ്വല സ്മൃതികളുടെ വീണ്ടെടുപ്പായി ഭവിക്കുന്നു. സമൂഹത്തിലെ മിക്കവാറും സമുദായങ്ങളെ കാവുകളിലേക്ക് കൂട്ടിയിണക്കാനും തെയ്യങ്ങൾക്കാവുന്നു. തെയ്യത്തിലേതുപോലെ കലയും അനുഷ്ഠാനവും പൂർണ്ണമാവുന്ന മറ്റൊരാചാരവും കേരളത്തിലില്ല. വിശ്വാസപ്രകാരം ഗ്രാമദേവതകളാണ് തെയ്യങ്ങൾ. സാമുദായിക ശണ്ഠകളും സാമൂഹ്യാനീതികളും വേരാഴ്ത്തി വരുന്ന നമ്മുടെ സമൂഹത്തിലെ അനീതികളെ എരിച്ചു കളഞ്ഞ് സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷങ്ങളായി നമ്മുടെ ജീവിതത്തെ മാറ്റിത്തീർക്കുവാൻ തെയ്യങ്ങൾ ചിലമ്പണിഞ്ഞുറയട്ടെ. ശിവപാർവതിമാർ പണ്ട് വനാന്തരങ്ങളിൽ വേട്ടക്കെഴുന്നള്ളിയ നാളുകളിൽ തേന്മകളെന്ന വൃക്ഷച്ചുവട്ടിലെ മധുകുടിച്ച് മത്തവിലാസമാടിയ മഹാദേവൻ, ശിവഭ്രാന്ത് കണ്ട് ഭയപ്പെട്ട കുന്നൻമകളായ പാർവതി, തേന്മകളെന്ന വൃക്ഷച്ചുവട്ടിലെ മധു തൻ്റെ തൃക്കരങ്ങളാൽ തടവി വാനോളമുയർത്തി, കുപിതനായി മുക്കണ്ണൻ ശ്മശാനവാസൻ ആടി ചടുലതാണ്ഡവം തല്ലി തൻ തൃത്തുടമ്മേൽ പിറന്നു ദിവ്യനായ പുത്രനൊന്ന്. ഇതാതിദിവ്യൻ്റെ ഈഴവരുടെ തൊണ്ടച്ചൻ ദൈവത്തിൻ്റെ പിറവിയുടെ കഥ. എല്ലാ മധുവനവും നീയാടിക്കോ, കദളി മധുവനം നീയാടണ്ട എന്ന പിതൃകൽപ്പന ഏതോ രവിശബ്ദ മുഹൂർത്തത്തിൽ ലംഘിക്കേണ്ടി വന്ന കുലവൻ പിതൃശാപമേറ്റ് ഭൂമിയിലേക്കിറങ്ങി വയനാട്ടിലെത്തി കുലത്തിൽ പെരുമയുള്ളവനായി ശ്രീ വയനാട്ടുകുലവൻ ദേവനായി മാറി. ഉർവരതയുടെ ദേവനായ ശ്രീ വയനാട്ടുകുലവൻ്റെ ആത്മചൈതന്യം അദൃശ്യപ്രകാശരശ്മിയായി ഒഴുകിപ്പടർന്നു പരിലസിക്കുന്ന ഈ പവിത്ര സന്നിധിയിലിതാ ഏറെ വർഷങ്ങൾക്ക് ശേഷം കാലത്തിൻ്റെ നിയോഗം പോലെ ശ്രീ വയനാട്ടുകുലവൻ ദൈവം കെട്ട് മഹോത്സവം നടക്കുകയാണ്. ഈ ദൈവം കെട്ട് മഹോത്സവം വൻ വിജയമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബാധ്യതയുണ്ടെന്ന് ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും ദൈവം കെട്ട് മഹോത്സവത്തിൻ്റെ വൻ വിജയത്തിനായി ആത്മാർത്ഥമായി സഹകരിക്കുക. നിങ്ങളെ എല്ലാവരെയും സർവൈശ്വര്യദായകനായ കുലവനും പരിവാരങ്ങളും അനുഗ്രഹിക്കുമാറാകട്ടെ.
കമ്മിറ്റിയുടെ അനുവാദം കൂടാതെ ഒരു കാരണവശാലും മറക്കളത്തിനകത്ത് I'm not a problem.
കേറുന്ന തിരയമേ ദൈവത്തിന്റെ നാലുകാൽ എഴുതവരെ നാണി പന്തിയിടാൻ കൊണ്ടുവച്ചോ ദൈവത്തിന്റെ പുള്ളിപ്പുവാട ഉടഞ്ഞുരച്ച് പുള്ളിപ്പുവാട ഞാൻ കരുപ്പില്ലം കണ്ണക്കത്തിയമേ പാത്രവും മന്ത്രപാത്രവും നീങ്കോലം ഇറച്ചിക്കോലും നെരുപ്പടയും ചുട്ടുചാരി കൊള്ളുകയും ചെയ്തോ
നിങ്ങളുടെ സ്വർണ്ണാഭരണവും മറ്റും വിലപിടിപ്പുള്ള സ്വർണ്ണം ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികൾ എത്തുകയാണ്. കുഞ്ഞുമക്കൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. Thank you.
എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആരും ഇത് പുതിയ ഒരു ആധാരമായിട്ട് ഞാൻ പ്രതിഷേധിച്ചു. ഒരു മലയേരിയെ പുതിയ പുലിവട്ട മക്കളെ ഇവരും കടലേറിയിലെ ചെറുമയും ചെറുമവറ്റ മക്കൾ നാൽവരും അല്ലെ കടലേറിയിലെ ദേവീ പ്രതിഷ്ഠയും മലയേരിയെ ശാസ്താ പ്രതിഷ്ഠയും അതുകൊണ്ട് ശിശുക്കളാണല്ലോ ശ്വസിക്കുന്ന വായു തരുന്ന ഞാനാണല്ലോ ആ ശ്വസിക്കുന്ന വായുവിനെ കാണുന്നില്ലല്ലോ അല്ലേ ഇരിക്കട്ടെ സന്തോഷം കേട്ടോ ഗുരുജനമുണ്ടല്ലോ ഗുരുജനം എന്നെ അല്ലേ അനുഭവമാണല്ലോ നിങ്ങളെ അല്ലേ അപ്രകാരം ശ്രേഷ്ഠന്മാരാണല്ലോ അല്ലേ ധ്യാനമുണ്ട് അല്ലേ ധ്യാനം മാനുഷികന്മാരായ നിങ്ങൾക്കാണല്ലോ അല്ലേ ധ്യാനം അല്ലേ നിങ്ങൾക്കും അല്ലേ അപകാരം ഭൂമിയിലെ ഒരു ധാന്യം വിട്ടാൽ മുളക്കുമല്ലേ പക്ഷേ എന്നെ സൗന്ദര്യത്തിനായ ഘട്ടങ്ങളാണല്ലോ നിങ്ങൾക്കും നിങ്ങൾക്ക് സൗന്ദര്യത്തിന് സൗന്ദര്യം ഇല്ല എന്നെ ഓർമ്മ ഉണ്ട് അല്ലേ സന്ദർശന എന്ന് ഓർമ്മ ഉണ്ട് ഏകലം എൻ്റെ മഹോത്സവത്തിന് മഹത്ത് അല്ലേ ഒഴുക്കാണല്ലോ അല്ലേ മഹത്ത് വലിയ അല്ലേ സമം ഒഴുക്കാണല്ലോ അല്ലേ അല്ലേ മലയാള ഭാഷയാണല്ലോ പച്ച മലയാളത്തിനാണ് അതുകൊണ്ട് ഉത്സവത്തിൻ്റെ ഒഴുക്കാണല്ലോ മഹത്തല്ലേ വലിയ അല്ലേ ചങ്ങാതിക്ക് ഉച്ചമധ്യാനത്തിലൊന്നും കണ്ണു കാണാത്ത ചങ്ങാതിയാണല്ലോ അല്ലേ ചങ്ങാതി കമ്പിളിക്കൊക്കെ വേണം കാണും എനിക്ക് ദിശയിലെ ആയാലും എനിക്ക് സങ്കടമില്ല അല്ലേ എൻ്റെ ചടുതി നൃത്തമാടുന്ന കാലത്ത് അല്ലെ കല്യാണിമാർക്ക് ആത്മാവര് അല്ലേ സൂര്യ അല്ലേ പത്ത് രേസാണല്ലോ ഞാനും അല്ലേ കല്യാണിമാർക്ക് ചിലപ്പോൾ ഒരു തമിഴേക്ക് അല്ലേ പട്ടം കെട്ടിക്കുന്നതാണ് അത്ര ഇറക്കി തന്നെ മതി അല്ലേ അല്ലേ അപകാരം ആയതുകൊണ്ട് ഏതാനും എന്നെ കാണാനും കൊണ്ട് അടുവാ ഏ അല്ലേ അപകാരമാണല്ലോ ആയതുകൊണ്ട് ഊരാമേ അഹമ്മടിമാരെ എടന്മാരെ ഊരാമേ പമ്പയിലെ നഗര സമ്പ്രദായ വിശ്വർമാവേ പത്തുണിക്കാരാ ചേരിക്കാരാ അങ്ങനെ വളഞ്ഞു പിടിച്ചാൽ മനുഷ്യന്മാരായ നിങ്ങൾക്കല്ലേക്കലാണ് മരിക്കുന്നത് നിങ്ങളുടെ മക്കളെ പിന്നെ രണ്ടാമത് അല്ലേ അവിടെ ആരിക്കുന്നത് ബ്രഹ്മാവ് അല്ലേ പിന്നെയാണ് മരിക്കുന്നേ അല്ലേ പറഞ്ഞു കിണക്കൻ ആദ്യ മക്കളെ ആദ്യം കൈ ആടെ വരുന്നതായിട്ട് എന്റെ ആരും കുതിരയാവണ്ടിയാറുണ്ട് അവിടെ ഏതാനും അല്ലേ പ്രവാചകത്തും ഇവിടെ വിട്ട് കഞ്ഞി കുടിച്ചോണേ അല്ലേ അതറേ ഞാൻ വീട്ടിൽ കെട്ടുവോ അല്ലേ അല്ലേ ഇപ്പഴൊന്നും വേണ്ട അല്ലേ അങ്ങനെ അതെ എനക്കെന്നെ സന്തോഷമായി അല്ലെ പൂജാരി അങ്ങനെ പൂജാരി അല്ലേ നിങ്ങളായ കാലത്ത് തന്നെ പ്രവാചകത്തല്ലേ ഇവിടെ ആധാരമായിട്ട് എൻ്റെ അല്ലേ ഭണ്ഡാരം ഇവിടെ ആധാരമായിട്ട് പടിഞ്ഞാറും അല്ലേ പടിഞ്ഞാറ് വീട് അല്ലേ മൂന്ന് അല്ലേ ഒരുപാട് അല്ലേ അങ്ങനെ വലുതായിരിക്കുന്നതായ ഒരു അഭിമാനം ഉണ്ടല്ലോ അഭിമാനം ശൈഖാടതൊക്കെ വേണം ആ ജലഹന്ത ഹോമ ഹേമാദികളെ കൊണ്ട് എന്നും അല്ലേ മാതാവിന് പാദാഹരിബിംബം അങ്ങനെ ശുഭങ്ങളായിട്ടുണ്ടല്ലോ മഹോത്സവം അല്ലേ അല്ലേ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെ കർമ്മം ചെയ്തുണ്ടല്ലോ അതിനകത്ത് ഞാനുണ്ടല്ലോ അല്ലേ അല്ലേ അതുകൊണ്ട് ഏതാനും ചെയ്യും വിളം കണ്ടായ മഹാഭാഗ്യം ഉപകുടികേന്ദ്രിയെ ചന്ദ്രൻ തണുപ്പല്ലേ തണുപ്പില്ലേ അഗ്നിയിൽ നിന്ന് കുറഞ്ഞേരിക്കുന്നതായ ദേവനാണല്ലോ ഞാനല്ലേ പ്രധാനം നേരവണിയിലൂടെ സഞ്ചരിക്കുന്ന മഹാഭാഗ്യം തൃക്കണിയാലപ്പുഴതായ വാഴനാട്ടിനകത്ത് ശിവശാസ്താവ് പുരക്കാളിയും അഭിമാനപ്രഭുവും അഭിമാനപ്രഭുവിലെ ശരീര ശാസ്താവും അയ്യരും അഭിമാനപ്രഭുവും ഐശ്വര്യപ്രഭുവും ശേഷം ഞാൻ ജനാധിയും കോട്ടപ്പാറ കുഞ്ഞപ്പാറ
മനസ്സായിരിക്കുന്നോ നാടിന്റെ ക്ഷേത്രം തൃക്കണിയാലപ്പനം പറയേ ഗുരുശാസ്താവും ശേഷം ശീലശൈലം ആധാരമായിട്ട് ഔദാര്യ ശൗര്യ വിനയാദി യശങ്ങൾക്കുള്ള ആധാരമായി ഇരിക്കുന്നതായ മാതാവും നാടിന്റെ ക്ഷേത്രമാണ് വേണ്ടി പ്രാർത്ഥിക്കും. ചങ്ങാതിണ്ടല്ലോ പ്രകാരം ഉഷാകാർത്തികൾ എന്നതായ അറേ നേരം വഴിയാക്കുന്ന മഹാഭാഗ്യം. Thank you.